വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ആരംഭം കുറിച്ചു. നവംബർ 6 വരെയാണ് ക്യാമ്പയിൻ നടക്കുക. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളുമായിട്ടാണ് വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. വ്യാപാരി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ കുമളി ടൗണിലൂടെ കൂട്ടയോട്ടം നടത്തി. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. കുമളി SHO ജോബിൻ ആന്റണി ദീപശിഖ തെളിയിച്ചു. യൂത്ത് വിംഗിന് പുറമെ വിവിധ സംഘടനാ പ്രതിനിധികൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലകളിലൊക്കെ പഴയ കാലങ്ങളിൽ ചെറിയ ചെറിയ കോർട്ടുകൾ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കളിസ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലെ യുവാക്കന്മാർ ഒത്തുചേരുകയും കുട്ടികൾക്ക് കളിക്കുകയും നിരവധിയായ മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അന്യമായിരിക്കുകയാണ്. അതെല്ലാം തിരികെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിംഗും ഇവിടുത്തെ TTPA പ്രസ് ക്ലബും പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. മത്സരത്തിൽ കുമളി മാസ്റ്റർ പീസ്, തേക്കടി പ്രസ് ക്ലബ്, താമരക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ, തേക്കടി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ്, തേക്കടി ക്ലബ്, പോലീസ്, എക്സൈസ് ടീമുകൾ പങ്കെടുത്തു. 1950 കാലഘട്ടത്തിലൊക്കെ ഒരു 28 വയസ്സിലാണ് ലഹരി ആദ്യമായി രുചിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 8, 10, 12 വയസ്സിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജികെ ഫിലിപ്പ് ടീമുകൾക്കുള്ള സ്നേഹോപഹാരങ്ങൾ കൈമാറി. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിത്തട്ടിൽ നിന്നും ദേശീയ സംസ്ഥാന തലങ്ങളിലേക്ക് നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത യാസിനെയും കഴിഞ്ഞ 2 വർഷക്കാലമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ജിജികെ ഫിലിപ്പിനെയും യോഗത്തിൽ ആദരിച്ചു. 6ാം തീയതി ബോധവൽക്കരണ ക്യാമ്പുകൾ, ലഹരിക്കെതിരെ വിവിധയിടങ്ങളിൽ ഫ്ളാഷ് മോബ്, തെരുവ് നാടകം എന്നിവ സംഘടിപ്പിക്കും.